പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നത് 23-ാം സങ്കീർത്തനത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നെന്ന്. പച്ചയായ പുൽപ്പുറങ്ങളിൽ ഒരാട് കിടക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം ആട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരേറിയ തീർത്ത് കഴിക്കുന്ന ഒരു സ്വഭാവമില്ല. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്തൊരു തളിരില കണ്ടാൽ അതിൻ്റെ പുറകെ പോവും. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് മറ്റൊരു ഇല കണ്ടാൽ അതിൻ്റെ പുറകെ പോവും. അങ്ങനെ 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 നടക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ആടിനുള്ളത്. എന്നാൽ ഇവിടെ പറയുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്നാണ്. അപ്പോൾ ആടവിടെ കിടക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സംതൃപ്തി ഉള്ളത് കൊണ്ടല്ലേ? അതെ, അതാണ് ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത. അവൻ സംതൃപ്തിയോടുകൂടെ നമ്മളെ നടത്തുന്ന ഒരു ഇടയനാണ്. ആ ഇടയൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയ ഒരു സംതൃപ്തി നൽകുകയാണ് ചെയ്യുന്നത്. ആ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഇടയൻ നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷവും എന്തൊരു സമാധാനമാണെന്നറിയാവോ? ഞാൻ ഇപ്രകാരം ഒരു സംഭവം കേട്ടിട്ടുണ്ട്. സമാധാനത്തെക്കുറിച്ച് വരയ്ക്കാൻ വേണ്ടി ചിലരെ ഏൽപ്പിച്ചു ചിത്രകാരന്മാർ. പലരും സമാധാനത്തിൻ്റെ പല പ്രതീകങ്ങൾ വരച്ചുകൊണ്ട് വന്നു. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, നല്ല ശാന്തമായി ഒഴുകുന്ന നദി, ഇതൊക്കെ സമാധാനത്തിൻ്റെ പ്രതീകമായി പലരും വരച്ചുകൊണ്ട് വന്നെങ്കിലും ഒരാൾ വരച്ചത് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. വലിയ മഴ പെയ്യുന്നു, വലിയ കാറ്റടിക്കുന്നു, ഇടിവെട്ടുന്നു, ഒരു മരം ഒരു നദിയിലേക്ക് വീഴാറായി അതിൻ്റെ കരയിൽ നിൽക്കുന്നു. ആ പ്രശുദ്ധമായ സാഹചര്യത്തിൽ ആ വീഴാറായ മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ഒരു കിളി ശാന്തമായി പാടുന്നു. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഇതാണ് സമാധാനം. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ഒന്നുമില്ലാത്ത അനുഭവങ്ങളായിരിക്കാം, എന്നാൽ ആ നല്ല ഇടയൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് വലിയ സമാധാനമാണ്. അതുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ അവൻ കാണാത്തവനല്ല കേട്ടോ. നിങ്ങളുടെ വേദനകൾ അവൻ അറിയാത്തവനല്ല കേട്ടോ. തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനി പാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി പാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം കരുതുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്തബന്ധങ്ങളൊക്കെ മാറിപ്പോകും. എന്നാൽ മാറാത്തവനായി ഞങ്ങളോട് കൂടെയിരുന്ന്, ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ നീറുന്ന വിഷയങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള നാഥനെ, ഞങ്ങളങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് കൊതിക്കുകയാണ്. ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വത്തിനായിട്ട് അവിടുന്ന് ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ.